വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു പുത്തനാണ്ടിന്റെ ആരംഭ ദിവസങ്ങളിലാണ് നാം. മംഗളങ്ങൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പുതുവർഷത്തിന്റേത് ഹൃദയംഗമമായി നേരുന്നു. ഈ പ്രോഗ്രാമിലൂടെ പരിശുദ്ധ പിതാവിന്റെ പ്രസംഗങ്ങളാണ് നാം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ പിതാവ് ക്രിസ്മസ് ദിവസം രാത്രിയിലും പകലുമായി നടത്തിയ പ്രസംഗത്തിന്റെ രത്ന ചുരുക്കം ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്മസ് രാത്രിയിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞ സന്ദേശം പ്രത്യാശയുടെയും ആർദ്രതയുടെയും സന്ദേശവാഹകരാകാൻ നമ്മെ ക്രിസ്മസ് ക്ഷണിക്കുന്നു എന്ന സന്ദേശമാണ്. ക്രിസ്മസ് അങ്ങനെയുള്ള ഒരു ആഹ്വാനമാണ് നമുക്ക് നൽകുന്നത്. പ്രത്യാശയും ആർദ്രതയും ഈ ലോകത്ത് അവതരിപ്പിക്കുന്നവരാകണം നാം. ആതിര കുർബാനയിലാണ് മാർപ്പാപ്പ ഈ പ്രസംഗം നടത്തിയത്. ഈശോയുടെ ജനനം എല്ലാ ക്രൈസ്തവരെയും ക്ഷണിക്കുകയാണ്. ഒന്ന്, അവനെ അനുകരിക്കാൻ. രണ്ട്, വൃണിതരെയും സഹിക്കുന്ന ഏതെങ്കിലും തരത്തിൽ സഹിക്കുന്ന എല്ലാവരെയും ആലിംഗനം ചെയ്യാൻ, സ്വീകരിക്കാൻ. അതിന് നാം അവനെപ്പോലെ ഇറങ്ങിപ്പുറപ്പെടാനാണ് ക്രിസ്മസ് ആവശ്യപ്പെടുന്നത്. ക്രിസ്മസിൽ ആഘോഷിക്കാനും പങ്കുചേരാനും പ്രഖ്യാപിക്കാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അത് ദൈവം തന്റെ അനന്ത കരുണയാൽ വിജാതീയരും പാപികളും പരദേശികളുമായ നമ്മെ ദൈവം ആലിംഗനം ചെയ്ത ആ സ്നേഹത്തിൽ നിന്ന് വരുന്ന സന്തോഷം തന്നെയാണ് എന്ന് മാർപ്പാപ്പ ആദ്യമേ പറഞ്ഞു വയ്ക്കുകയാണ്. അത് നമ്മോട് ആവശ്യപ്പെടുന്നു. ദൈവം എങ്ങനെയാണ് തന്റെ പുത്രനിലൂടെ ഈ ലോകത്ത് തന്റെ സ്നേഹം അവതരിപ്പിച്ചത്, അത് ഉൾക്കൊണ്ടുകൊണ്ട് നാമും മറ്റുള്ളവരിലേക്ക് ഇറങ്ങി പുറപ്പെടണം. ക്രിസ്മസിൽ ക്രൈസ്തവരായി നാം പ്രഖ്യാപിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചും മാർപ്പാപ്പ പറഞ്ഞു. ദൈവം സന്നിഹിതനല്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളിൽ പോലും അവിടുത്തെ കാണാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ഒന്നാണ് ആ വിശ്വാസം. ഈശോ പിറക്കുന്നത് രാജകൊട്ടാരങ്ങളിലായിരിക്കുമെന്ന്, രക്ഷകൻ പിറക്കുന്നത് രാജകൊട്ടാരങ്ങളിലായിരിക്കുമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരു കാലിത്തൊഴുത്തിൽ അവിടുന്ന് പിറന്നത്. അങ്ങനെ ഒരു ദൈവം പിറക്കുമോ? അതാണ് അവരവർ ചിന്തിച്ചില്ല. പാപികൾക്ക് രക്ഷ നൽകാൻ വന്ന ആ ശിശുവായി പിറക്കുന്നതും ആരും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല. നമുക്കറിയാം, ആ വിശ്വാസമാണ് നമ്മൾ ഏറ്റുപറയുന്നത്. ആതിരാവിൽ ഉണ്ണീശോയുടെ രൂപം പുൽക്കൂടുകളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നാം അവനെ ആരാധിച്ച ആരാധിക്കുന്ന നിമിഷത്തില് ചെയ്യുന്നത് ഈ ഒരു വിശ്വാസമാണ്. നാം ഒക്കെ ചിന്തിക്കാത്ത സാഹചര്യങ്ങളിലും ചിന്തിക്കാത്ത രീതികളിലും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് കടന്നു വരും എന്ന ചിന്തയാണ് അവിടുന്ന് സന്നിഹിത. അതുകൊണ്ട് മാർപ്പാപ്പ ഉടനെ പോവുകയാണ്. മാർപ്പാപ്പയുടെ പ്രസംഗങ്ങളിലെല്ലാം സയുക്തികം നമുക്കറിയാം. അവിടുന്ന് ഇങ്ങനെയുള്ള ആളുകളോട്, പാവപ്പെട്ടവരോട് ഇടപെടുന്നതിനെ പറ്റിയാണ് ഇവിടെയും ചിന്ത കൊണ്ടുവന്നത്. ഈശോ സന്നിഹിതനാണ്. നമ്മളൊക്കെ സ്വാഗതം ചെയ്യാത്ത സാധാരണക്കാരായ മനുഷ്യരിൽ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത പോകുന്ന രീതിയിൽ അവിടുന്ന് സന്നിഹിതനാണ്. അവിടുന്ന് നമ്മുടെ പട്ടണങ്ങളിലൂടെയും നമ്മുടെ അയൽപക്കങ്ങളിലൂടെയും നടന്നു പോകുന്നുണ്ട് നാം ആരും അറിയാതെ എന്ന് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുകയാണ്. നമ്മുടെ ബസ്സുകളിൽ അവൻ യാത്ര ചെയ്യുന്നുണ്ട്. ഈശോ ഇന്ന് യാത്ര ചെയ്യുന്നുണ്ട്. അവൻ നമ്മുടെ വാതിലുകളിൽ നിന്ന് വന്ന് മുട്ടുന്നുണ്ട് മാർപ്പാപ്പ പറയുകയാണ്. അതുകൊണ്ട് ഈ ഒരു വിശ്വാസം നമുക്ക് ഒരു ക്ഷണമാണ്. നമ്മളെ വിളിക്കുകയാണ്. ഒരു പുതിയ സാമൂഹിക ഭാവന, ഒരു സോഷ്യൽ ഇമാജിനേഷൻ, നമ്മുടെ സാമൂഹിക ക്രമത്തെക്കുറിച്ചുള്ള ഒരു പുത്തൻ ഭാവന
ഇമാജിനേഷൻ വികസിപ്പിക്കാനായിട്ട് ക്രിസ്മസ് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളൊക്കെ ചെയ്തു പോരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി കാണാൻ, പുതിയ രൂപങ്ങളിലുള്ള ബന്ധം അനുഭവിക്കുന്നതിൽ നാം ഭയപ്പെടരുത് എന്ന് നമ്മളെ ക്രിസ്മസ് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ക്രിസ്മസിൽ ആരും, ഒരു വ്യക്തി പോലും അനുഭവിക്കാനിടയാകരുത് അവർക്ക് ഭൂമിയിൽ ഒരിടമില്ല എന്ന കാര്യം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാർപ്പാപ്പ എത്ര ശക്തമായാണ് ഈ സന്ദേശം നമുക്ക് തരുന്നത് ക്രിസ്മസിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ. അതുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞു, ക്രിസ്മസ് അപ്പോൾ ഭയത്തിന്റെ ശക്തിയെ സ്നേഹത്തിന്റെ ശക്തിയായി മാറ്റാനുള്ള ഒരു സമയമാണ്. ഉപവിയുടെ ഒരു പുതിയ ഭാവന, ഇമാജിനേഷൻ ശക്തമാക്കാനുള്ള സമയമാണ്. നമ്മുടെ ഭാവനകൾ, ഇമാജിനേഷൻ വിശാലമാകണമെന്ന്, ക്രിസ്മസിനെ പറ്റി ധ്യാനിച്ചുകൊണ്ട് സംഭവിക്കണമെന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്മസിൽ നാം ജീവിക്കാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന സ്നേഹത്തിന്റെ ആ രൂപം, അത് അനീതിയോടെ, ഇന്നിപ്പോ ലോകത്തൊക്കെ നടമാടുന്ന അനീതിയോടെ, എന്തോ സ്വാഭാവികമെന്ന പോലെ ചിരപരിചിതമായി തീരുന്ന ഒന്നാകാൻ പാടില്ല എന്ന് മാർപ്പാപ്പ പറഞ്ഞു. മറിച്ച് ധൈര്യത്തോടെ സംഘർഷങ്ങളുടെയും അസ്വസ്ഥതയുടെയും നടുവിലും ആ സമൂഹത്തെ അപ്പത്തിന്റെ വീടാക്കി തീർക്കുക. നമുക്കറിയാം ബെത്ലഹേം എന്ന് പറഞ്ഞാൽ അപ്പത്തിന്റെ വീട് എന്നാണ് അതിന്റെ അർത്ഥം. ഈശോ വന്ന് പിറന്നത് കാലിത്തൊഴുത്തിൽ ബെത്ലഹേമിൽ അപ്പത്തിന്റെ വീട്. അപ്പം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വീടായി തീരണം നമ്മുടെ ലോകം. ആതിഥേയത്വത്തിന്റെ ഒരു നാടാകണം, ലാൻഡ് ഓഫ് ഹോസ്പിറ്റാലിറ്റി. ക്രിസ്മസിൽ അത് സംഭവിച്ചില്ല. ആ പിറവി നമുക്ക് തരുന്നു, അവന് പിറക്കാൻ സ്ഥലം കിട്ടിയില്ല, സത്രത്തിൽ ഇടമില്ലായിരുന്നു, അവന് പുറത്താണ് പിറന്നത്. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറയുന്നത്, ക്രിസ്മസിനെ പറ്റി ധ്യാനിക്കുമ്പോൾ ഒരു പുതിയ ചിന്താരീതി, ഭാവന, സാമൂഹിക ക്രമം നമ്മൾ വളർത്തിയെടുക്കുന്നതിനെ ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ലോകത്തെ ഒരു അപ്പത്തിന്റെ വീടാക്കി മാറ്റണം. ആതിഥേയത്വത്തിന്റെ ഒരു നാടായി നമ്മളെ പരിവർത്തിതമാകണം നമ്മുടെ ലോകം എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഈശോ ഒരു ചെറു ശിശുവായി ലോകത്തിൽ പിറക്കാൻ തിരഞ്ഞെടുത്തത് വഴി ക്രിസ്തു തന്നെ തന്നെ നമുക്ക് നൽകുകയാണ് ചെയ്തത്. അതുകൊണ്ട് എന്ത് ചെയ്യാം? ശിശുവായതുകൊണ്ട് നമുക്ക് അവനെ എടുക്കാം, നമുക്ക് അവനെ ഉയർത്തിപ്പിടിക്കാം, നമുക്ക് അവനെ കെട്ടിപ്പിടിക്കാം. മാർപ്പാപ്പ പറയുകയാണ്, ആ രീതിയിൽ അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നു. അതുകൊണ്ട് അതിന്റെ ഒരു പ്രായോഗികത മാർപ്പാപ്പ പറയുന്നത്, നാമും നമ്മുടെ കരങ്ങളിൽ എടുക്കണം, അവരെ ഉയർത്തിക്കൊണ്ടുവരണം, അവരെ ആലിംഗനം ചെയ്യണം. ആരൊക്കെയാണ്? ദാഹിക്കുന്നവരെ, പരദേശിയെ, അപരിചിതനെ, നഗ്നനെ, രോഗിയെ, ജയിൽവാസിയെ, അവനിലൂടെയെല്ലാം ഈശോ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. ഓരോ ക്രിസ്മസിലും ശക്തമായി കടന്നു വരുന്ന സന്ദേശമാണിത് എന്ന് പരിശുദ്ധപിതാ നമ്മോട് പറയുകയാണ്. മാർപ്പാപ്പ വളരെ പ്രധാനപ്പെട്ടതാണ്. മാർപ്പാപ്പ ഓരോ സുവിശേഷ സംഭവങ്ങളെയും ഓരോ തിരുനാളിനെയും കാണുന്നത് ഈ കാഴ്ചപ്പാടിലാണ്. അത് യുക്തിപൂർവമായിട്ടാണ് അവതരിപ്പിക്കുന്നത്, അല്ലാതെ ഒരു ഒരു സ്വേച്ഛാപരമായി മാർപ്പാപ്പ അങ്ങ് പറഞ്ഞു വയ്ക്കുകയല്ല. ഈശോ പിറന്ന ആ സാഹചര്യം, അന്ന് അവിടത്തേക്ക് സ്വീകരണം കിട്ടിയില്ല. അവൻ പരദേശിയായി അപരിചിതനായി അവിടെ വന്നു, അവനെ സ്വീകരിച്ചില്ല, ആ പട്ടണം സ്വീകരിച്ചില്ല. അതിൽ നിന്ന് വരുന്ന സന്ദേശമാണ് മാർപ്പാപ്പ ഇന്ന് ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവം ഈ ശിശുവിലൂടെ, ശിശുവിൽ നമ്മെ ക്ഷണിക്കുന്നു പ്രതീക്ഷയുടെ സന്ദേശവാഹകരാകാൻ. ഇതാണ് ലോകത്തിന് പ്രതീക്ഷ നൽകുന്ന സന്ദേശം. അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നു. അനേകം അടയ്ക്കപ്പെട്ട വാതിലുകൾ കണ്ടുമുട്ടിയതിന്റെ പേരിൽ നിരാശയാൽ തലകുനിച്ച് നടക്കേണ്ടി വരുന്നവർക്ക് കാവൽ ഭടന്മാരാകാൻ ക്രിസ്മസ് നമ്മളെ ക്ഷണിക്കുന്നു. അവർക്ക് സംരക്ഷണം നൽകാൻ ക്രിസ്മസ് നമ്മളെ ക്ഷണിക്കുന്നു. ഇതാണ് ക്രിസ്മസിന്റെ മഹത്തായ സന്ദേശം. ഈ ശിശുവിൽ ദൈവം നമ്മെ അവിടുത്തെ ആതിഥേയത്വത്തിന്റെ ഏജന്റുമാരാക്കി മാറ്റുന്നു. പലതും സംഭവിച്ചോ എന്ന് നമ്മൾ ചിന്തിക്കണം. ക്രിസ്മസ് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ഈ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്നത്.
ക്രിസ്മസ് രാവിൽ മാർപ്പാപ്പ പറഞ്ഞ ഈ പ്രസംഗം ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി. യേശുദി ഉണ്ണീശോയെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ അന്ന് അവരാരും അവിടുത്തെ സ്വീകരിച്ചില്ല. അത് ഇന്ന് സംഭവിക്കേണ്ടത് ഈ തരത്തിലാണ് എന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പാപ്പ തുടർന്ന് പറഞ്ഞു, മറിയത്തിനും ജോസഫിനും അതെന്തൊരു ക്ലേശകരമായ യാത്രയായിരുന്നു. അവരുടെ ജന്മനാട്ടിൽ നിന്ന് അവർ നിർബന്ധിതരായി, രാജാവിന്റെ കൽപ്പന പ്രകാരം നിർബന്ധിതരായി, ഒട്ടും സുഖമില്ലാത്ത നീണ്ട ഒരു യാത്ര ബേത്ലഹേമിലേക്ക് നടത്തുവാൻ, പേരെഴുതിക്കുന്നതിന് പോകാൻ. അവൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള സമയം ഏറെക്കുറെ അടുത്ത നാളിലാണ് ഈ ദീർഘയാത്ര. 130-135 കിലോമീറ്ററോളം ഉണ്ട് നസ്രത്തിൽ നിന്ന് ബേത്ലഹേമിലെത്താൻ. നമുക്കറിയാമല്ലോ ആ ഒരു നീണ്ട യാത്ര അസുഖകരമായിരുന്നു. അത് ആ യാത്രയോ പോകട്ടെ, അതിന്റെ ആ അത്യുച്ചയിലെത്തുകയാണ് ആ പ്രയാസങ്ങളെല്ലാം. ബേത്ലഹേമിലെത്തിയപ്പോൾ അവൾക്ക് പ്രസവിക്കാൻ സമയമാവുകയും ആ പട്ടണത്തിൽ എങ്ങും ഒരു മുറി കണ്ടെത്താൻ അവർക്ക് കഴിയാതെയും വന്നപ്പോൾ ഉണ്ടായ വേദനയെപ്പറ്റിയാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. ഉടനെ മാർപ്പാപ്പ പറഞ്ഞു, എന്നാൽ ഇവിടെയാണ് ദൂരെ നിന്ന് വന്ന അപരിചിതർക്ക് മുറിയോ സ്ഥലമോ ഇല്ലാതെ ഒരു പട്ടണത്തിന്റെ ഇരുട്ടിന്റെ മധ്യത്തില് ഒരു ശിശു പിറക്കുന്നത്, ഒരു പ്രകാശം കടന്നു വരുന്നത് ലോകത്തിലേക്ക്. ആ തിരക്കുള്ള പട്ടണത്തിൽ ആളുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു ആ പട്ടണം, അതുകൊണ്ടാണ് അവർക്ക് മുറി കിട്ടാതെ വന്നത്. ആ തിരക്കുള്ള പട്ടണത്തിന്റെ അന്ധകാരത്തിന്റെ മധ്യത്തിലാണ്. പ്രത്യേകിച്ച് ഈശോയെ സംബന്ധിക്കുന്ന ഈ കേസിൽ ആ പട്ടണം കെട്ടിപ്പടുക്കുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവരോട് പുറംതിരിഞ്ഞു നിന്നുകൊണ്ടാണ്. ആളുകൾക്ക് ആ ഒരു നിമിഷം മനസ്സിലാക്കാൻ കഴിയാതെ മറ്റുള്ളവർക്കായി വാതിൽ കൊട്ടിയടയ്ക്കുന്ന ആ അനുഭവത്തിന്റെ മുമ്പിലാണ് ദൈവസ്നേഹത്തിന്റെ ഒരു സ്ഫുലിംഗം. മാർപ്പാപ്പ ഉപയോഗിച്ചത് എ റെവല്യൂഷണറി സ്പാർക്ക്, വിപ്ലവകരമായ ഒരു സ്ഫുലിംഗം പ്രകാശിതമായത് എന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം അത് ഇടയാക്കി. ബേത്ലഹേമിലെ ഒരു ചെറിയ വെളിച്ചം തുറക്കപ്പെടുകയാണ്, ദ്വാരം തുറക്കപ്പെടുകയാണ്, ഒരു ചെറിയ വിടവുണ്ടാകുകയാണ്. തങ്ങളുടെ നാടും രാജ്യവും സ്വപ്നങ്ങളും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് പച്ചപ്പെട്ട ജീവിതത്തിന്റെ ഫലമായുള്ള ഒരുതരം അസ്ഫീക്ഷിയ, ശ്വാസം മുട്ടൽ അനുഭവിക്കുന്നവർക്ക് ഇവിടെ യേശുവിൽ ഒരു വലിയ പ്രകാശം തുറക്കപ്പെടുകയാണ്, ഒരു വാതിൽ തുറക്കപ്പെടുകയാണ്. അവൻ എല്ലാവരെയും ഉൾക്കൊള്ളാൻ തന്നെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. അനേകരുടെ കാലടികൾ മറിയത്തിന്റെയും ജോസഫിന്റെയും കാലടികളിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. അതിൽ അനേകായിരങ്ങൾ അവർ പലായനം ചെയ്യാൻ താൽപര്യപൂർവ്വം പോയവരല്ല, മറിച്ച് തങ്ങളുടെ നാട്ടിൽ നിന്ന് ഓടിക്കപ്പെട്ട ആളുകളാണ്. ഈ ലോകത്ത് എത്രയോ പേരുണ്ടായി, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ പലായനങ്ങളെക്കുറിച്ച്, കുടിയേറ്റങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ടവരെയെല്ലാം ഉപേക്ഷിച്ചു പോകേണ്ടി വരുന്ന അനുഭവങ്ങൾ, അതിന്റെ ഒരു മുൻ അനുഭവമാണ് മറിയത്തിലൂടെയും ജോസഫിലൂടെയും നമുക്ക് ലഭിക്കുന്നത് എന്നത് ചിന്തിക്കണമെന്നും പരിശുദ്ധ പിതാവ് പറഞ്ഞു. അനേകം കേസുകൾ എടുക്കുമ്പോൾ പലർക്കും ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് അനേകം ആളുകൾ വിദേശത്തേക്ക് ജോലി തേടിയൊക്കെ പോകുന്നുണ്ട്. പ്രതീക്ഷയാൽ പോകുന്ന ഒരു യാത്രയാണത്. അവർക്ക് ഭാവി കൂടുതൽ കെട്ടിപ്പടുക്കണമെന്ന് ആഗ്രഹിച്ചുള്ള യാത്രയാണ്. എന്നാൽ അനേകങ്ങൾ നമുക്കറിയാവല്ലോ യുദ്ധത്തിന്റെയും അക്രമത്തിന്റെയും ഒക്കെ ഫലമായിട്ട് ഒളിച്ചോടി പോകേണ്ടതായിട്ട് വരുന്നു, പുറപ്പെടേണ്ടതായിട്ട് വരുന്നു. മാർപ്പാപ്പ പറഞ്ഞു, അതിനൊരൊറ്റ പേരേ ഉള്ളൂ, അതിജീവനത്തിന്റെ യാത്രയാണ് അവരുടേത്. അനേകരുണ്ട് ഇന്നത്തെ ഹെറോദേശുമാരെ അതിജീവിക്കേണ്ടവർ. പണ്ട് ഒരു ഹെറോദേശത്തിന്റെ കാരണം ഈശോയ്ക്ക് പിറന്നു വീണ ഉടനെ തന്നെ ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നല്ലോ. ഇന്ന് അനേകം ഹെറോദേശുമാർ ഈ ലോകത്തുണ്ട് എന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്. അവരിൽ നിന്നെല്ലാം അതിജീവനം
കിട്ടേണ്ട എത്രയോ ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്ന് ചിന്തിക്കാൻ മാർപ്പാപ്പ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഏകദേശമാർ അടിച്ചേൽപ്പിക്കുന്നവരാണ്, അവരവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ പേരിൽ നിഷ്കളങ്ക രക്തം ഈ ലോകത്ത് ചിന്തുന്നതിൽ യാതൊരു ദുഃഖമോ മനസാക്ഷിക്കടിയോ പ്രശ്നമോ അനുഭവിക്കുന്നില്ല എന്നതും മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മറിയവും യൗസേഫും നമുക്കെല്ലാം ഇവിടെയാണ് പ്രധാനപ്പെട്ടത്. നമുക്കെല്ലാം നമ്മുടെ യഥാർത്ഥ പൗരത്വത്തിന്റെ സ്വർഗമാകുന്ന ആ രാജ്യത്തിന്റെ അവകാശികളെന്ന ആ പൗരത്വം നമുക്ക് നൽകാൻ, ആ രേഖ നമുക്ക് നൽകാൻ വന്നത് മാർപ്പാപ്പ ആ ഒരു പ്രയോഗം ഉപയോഗിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആദ്യം ആലിംഗനം ചെയ്യാൻ, ഈശോയെ ആലിംഗനം ചെയ്യാൻ സാധിച്ചത് അവർക്കാണ്. എന്നിട്ട് പോലും അവർക്കും പലായനം ചെയ്യേണ്ടി വരുന്നു. യഥാർത്ഥ പൗരത്വത്തിന്റെ അനുഭവം തരുന്ന യേശുവിനെ കൊണ്ട് രക്ഷപ്പെടുത്താൻ പലായനം ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് അവർ തങ്ങളെ തന്നെ ഈജിപ്തിലെത്തിക്കുന്നു, ഒരു പുതിയ നാട്ടിലേക്ക് ഒളിച്ചോടുന്നു. അവിടെ അവർക്ക് വീടില്ല, തലയ്ക്ക് മുകളിൽ ഒരു കൂര പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവർ പോകുന്നു. ഇന്നത്തെ അഭയാർത്ഥികൾക്കെല്ലാം ഒരു മാതൃകയായി നിൽക്കുകയാണ്, ഒരനുഭവമായി ഒരു താങ്ങായി നിൽക്കുകയാണ് ക്രിസ്മസും ക്രിസ്മസിനോടനുബന്ധിച്ച ഈ സംഭവവും. അവന്റെ ജനനത്തിന്റെ ദാരിദ്ര്യത്തിലും എളിമയിലും ക്രിസ്തു പ്രഖ്യാപിക്കുകയും കാണിക്കുകയും ചെയ്യുന്നു ഒരു വലിയ സത്യം. എന്താണത്? യഥാർത്ഥ ശക്തിയും ശരിയായ സ്വാതന്ത്ര്യവും പ്രകടമാകുന്നത് ബലഹീനരെയും ദുർബലരെയും ആദരിക്കുന്നതിലും സഹായിക്കുന്നതിലുമാണ് എന്ന ആ കാര്യം. ഈജിപ്തിൽ അവർക്ക് സ്ഥലം കിട്ടി, അവിടെ അവൻ ജീവിച്ചു ഫെറോദേശിന്റെ മരണം വരെ എന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അന്നത്തെ കാലത്ത് മറ്റൊരു ചിന്തയിലേക്ക് മാർപ്പാപ്പ ക്രിസ്മസുമായി ബന്ധിപ്പിച്ചു വരികയാണ്. അന്നത്തെ കാലത്ത് സമൂഹത്തിലെ ഏറ്റവും ബലഹീനരും ഏറ്റവും ദുർബലരുമായ അംഗങ്ങൾ ഇടയന്മാരായിരുന്നു. നമുക്കറിയാം അത്. അവരുടെ ജോലി കാരണം അവർ മിക്കപ്പോഴും അതിരുകളിൽ, അവർക്കും വീടില്ല, അതിരുകളിൽ, വഴിയോരങ്ങളിൽ, അല്ലെ വെറു ഒരു കുടിൽ കെട്ടി അവിടെ ജീവിക്കാൻ നിർബന്ധിതരായിരുന്നു ആടുകളെയും കൊണ്ട് പോകുന്നതുകൊണ്ട്. അവരുടെ ജീവിതത്തിലെ അവസ്ഥ കാരണം പരമ്പരാഗതമായ മതപര ശുദ്ധീകരണ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് അവർ വിലക്കപ്പെട്ടിരുന്നു, തടയപ്പെട്ടിരുന്നു. അവർക്ക് സാധിച്ചിട്ടില്ല. അവര് സാധാരണക്കാരായ മനുഷ്യർ, പാവപ്പെട്ടവർ. ആറ്റിടയരെ അന്നത്തെ സമൂഹം അശുദ്ധരായിട്ടാണ് കരുതിയിരുന്നത്. കാരണം ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾ അശുദ്ധരാണ് എന്ന് കരുതി. അങ്ങനെയുള്ള ആളുകളെ ഓർക്കുക, എളിയവരും ബലഹീനരും. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ അവഗണിക്കപ്പെട്ട് നടക്കുന്ന എത്രയോ ആളുകളുണ്ട്, വഴിയോരങ്ങളിൽ താമസിക്കുന്ന എത്രയോ പേരുണ്ട്, ആകാശപ്പറവകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ എത്രയോ ഉണ്ട്. അവരെ സംബന്ധിക്കുന്നവയെല്ലാം ഒരു അവിശ്വാസത്തിന്റെ ധ്വനിയാണ് ഉണ്ടായിരുന്നത് ആളുകളുടെ ഇടയിൽ. അവർ അകറ്റി നിർത്തപ്പെടേണ്ട സ്ത്രീ പുരുഷന്മാരായിട്ടാണ് അന്നത്തെ സമൂഹം കണ്ടിരുന്നത്. അവർ അവരെ പൊതുവെ പരിഗണിക്കപ്പെട്ടിരുന്നത് വിശ്വാസികളുടെ, അവരും യഹൂദരാണ് ഒരു കണക്കിൽ, വിശ്വാസികളുടെ ഇടയിലെ വിജാതീയരായിട്ടാണ് കണ്ടിരുന്നത് അകറ്റപ്പെടേണ്ടവരായ ആളുകൾ. മാർപ്പാപ്പ പറയുകയാണ്, നീതിമാന്മാരുടെ ഇടയിലെ പാപികളായിട്ടാണ് അവരെ കണ്ടിരുന്നത്, പൌരന്മാരുടെ ഇടയിലെ പരദേശികൾ, പൌരത്വം ഇല്ലാത്ത ആളുകൾ. അപ്പൊ രണ്ടാം കിട ജനം, ഒരു അഡ്രസ്സോ ഒരു ജീവിതമോ ഒരു മഹത്വമോ കൊടുക്കാത്ത ഒരു കാലഘട്ടം. ഇവിടെയാണ് ക്രിസ്മസിന്റെ മറ്റൊരു വിപ്ലവം, റെവല്യൂഷണറി ആയിട്ടുള്ള കാര്യം മാർപ്പാപ്പ പറയുന്നത്. ഇവർക്കാണ് മാലാഖ ആദ്യം പ്രത്യക്ഷപ്പെട്ട് രക്ഷകൻ പിറന്നിരിക്കുന്നുവെന്ന അറിയിപ്പ്, പ്രൊക്ലമേഷൻ നൽകുന്നത്. ഈ സന്തോഷമാണ്. അതുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ്, ഈ ക്രിസ്മസ് ഈ കൊല്ലം നമ്മൾ ആഘോഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ആഘോഷിച്ചു കഴിഞ്ഞല്ലോ, ഈ സന്തോഷമാണ് നമുക്കും പങ്കുചേരാനുള്ളതും ആഘോഷിക്കാനുള്ളതും പ്രഖ്യാപിക്കാനുള്ളതും. നമ്മുടെ ക്രിസ്മസ് ആഘോഷം വീണ്ടും ഈ ഒരു ചൈതന്യത്തിലേക്ക് കടന്നുപോയോ? മാർപ്പാപ്പയുടെ, തിരുസഭയുടെ തലവനായ മാർപ്പാപ്പയുടെ ഈ സന്ദേശത്തിന്റെ ധ്വനിയിലേക്ക് കടന്നുപോയോ എന്ന് ഗൌരവപൂർവ്വം നമ്മൾ ചിന്തിക്കണം.
ക്രിസ്തുവിനെ പോലെ അവിടുന്ന് തന്റെ കരുണയാൽ കുനിഞ്ഞ് ഇറങ്ങി വന്നു നമ്മെ എല്ലാവരെയും സ്വീകരിക്കാൻ, ആലിംഗനം ചെയ്യാൻ, ടു എംബ്രൈസ്. പാപികൾ, വിജാതിയർ, വിദേശികൾ എന്നീ നിലകളിൽ കഴിഞ്ഞവരാണ് നാം എല്ലാം. ദൈവത്തിൽ നിന്ന് അകന്നു നിന്നവരാണ്. അവരെ എല്ലാം സ്വീകരിക്കാനാണ് അവൻ വന്നത്. അതുകൊണ്ട് മാർപ്പാപ്പ ഉടനെ പറയുന്നു, അവനെപ്പോലെ നാമും ഒരു പുതിയ നോട്ടം വികസിപ്പിക്കാൻ പഠിക്കണം. അങ്ങനെ പരിശീലിക്കാനുള്ള വേദിയാണ് ക്രിസ്മസ്. അത് മറ്റുള്ളവരെ നോക്കാനും, അത് മറ്റുള്ളവരെ നോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കണം. ഉപവിയോടും ആതിഥേയത്വത്തോടും കൂടെ, ഈ രണ്ട് വാക്ക് ഈ പ്രസംഗത്തിൽ, ആർദ്രതയോടും ആതിഥേയത്വത്തോടും, ഹോസ്പിറ്റാലിറ്റി, വെൽക്കമിംഗ് നേച്ചർ നമുക്ക് ഉണ്ടാകണം. പ്രത്യേകിച്ച് ഈ തരത്തിൽ അവഗണിക്കപ്പെട്ട, പ്രാന്തപ്രദേശങ്ങളിലേക്ക് തള്ളപ്പെട്ട ആളുകളോട്. മാർപ്പാപ്പ ക്രിസ്ത്യാനികളോട് പ്രത്യേകം പറഞ്ഞു, ഈശോയെ അനുകരിക്കുക, ബലഹീനരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ഉയർത്തുന്നതിലും അവരെ സ്വീകരിക്കുന്നതിലും അവരെ ആലിംഗനം ചെയ്യുന്നതിലും. ഇതാണ് മാർപ്പാപ്പ ക്രിസ്മസ് രാത്രിയിൽ പറഞ്ഞ പ്രസംഗം. അതിന്റെ ഇതാണ് ദൈവത്തിന്റെ ആ സ്നേഹവും ആർദ്രതയും ശിശുവായി പറന്ന ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് മാർപ്പാപ്പ പ്രാർത്ഥിച്ചു. അതിന്റെ അവസാനം, മാർപ്പാപ്പ എല്ലാ പ്രസംഗവും പ്രാർത്ഥനയിലാണ്, ഒരു സ്വയം പ്രേരിത പ്രാർത്ഥനയിലാണ് അവസാനിപ്പിക്കുന്നത്. ബെത്ലഹേമിലെ ഉണ്ണീശോയുടെ ദാനം നമ്മളെ ചലിപ്പിക്കണം. അങ്ങനെ അവിടുത്തെ കരച്ചിൽ, കുഞ്ഞായി പിറക്കുന്ന എല്ലാ ആളുകളും കരയുമല്ലോ, ഈശോയും കരഞ്ഞിട്ടുണ്ട് തീർച്ചയാണ്. അവിടുന്ന് ആ കരച്ചിൽ നമ്മുടെ നിസ്സംഗതയിൽ നിന്ന് നമ്മെ പിടിച്ചു കുലുക്കട്ടെ. മാർപ്പാപ്പ പറഞ്ഞു, സഹിക്കുന്നവരിലേക്ക് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടാൻ അതിടയാക്കുകയും ചെയ്യണം. നിന്റെ ആർദ്രത, മാർപ്പാപ്പ പറയുകയാണ് ഈശോയെ അഭിസംബോധന ചെയ്തുകൊണ്ട്, ഈശോയെ നിന്റെ ആർദ്രത ഞങ്ങളുടെ സംവേദനക്ഷമതയെ ഒന്ന് ഉണർത്തട്ടെ. സെൻസിബിലിറ്റി, പാവപ്പെട്ടവരോടുള്ള ഒരു സംവേദനക്ഷമത, ഞങ്ങളുടെ വിളി മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. എന്താണ് ആ വിളി? ഞങ്ങളുടെ പട്ടണങ്ങളിലും ഞങ്ങളുടെ ജീവിതങ്ങളിലും ഞങ്ങളുടെ ചരിത്രത്തിലും വരുന്ന എല്ലാ മനുഷ്യരിലും, പ്രത്യേകിച്ച് ബലഹീനരായ ദുർബലരായ മനുഷ്യരിൽ നിന്നെ കാണാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. ഉണ്ണീശോയുടെ വിപ്ലവകരമായ ആർദ്രത, റെവല്യൂഷണറി ടെൻഡർനെസ് എന്ന വാക്കാണ് മാർപ്പാപ്പ ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മെ പ്രേരിപ്പിക്കട്ടെ. എന്തിനാണ്? നമ്മുടെ ജനത്തിന്റെ പ്രതീക്ഷയുടെയും ആർദ്രതയുടെയും ഏജന്റുമാരായി നമ്മൾ മാറാൻ. ആ അങ്ങനൊരു വിളി നമുക്കുണ്ട് എന്ന് അനുഭവിക്കുവാൻ ഉണ്ണീശോ നമ്മളെ സഹായിക്കട്ടെ എന്നാണ് മാർപ്പാപ്പ ക്രിസ്മസ് രാത്രിയിൽ പ്രസംഗിച്ചതും പ്രാർത്ഥിച്ചതും. പകല് നിങ്ങൾക്കറിയാമല്ലോ, ക്രിസ്മസിനും ഈസ്റ്ററിനും മാർപ്പാപ്പമാർ പട്ടണത്തിനും ലോകത്തിനും വേണ്ടി ഒരു ആശീർവാദം നടത്തുന്ന പരിപാടിയുണ്ട്, സന്ദേശം. അത് അരലക്ഷത്തോളം ആളുകൾ ഒന്നിച്ചുകൂടിയ പത്രോസിന്റെ ആ ചത്വരത്തിൽ നടത്തിയ സന്ദേശമാണിത്. ഞാൻ അതിന്റെ വിശദമായ അർത്ഥത്തിലേക്ക് പോകുന്നില്ല. വളരെ ചുരുക്കി മാർപ്പാപ്പ പറഞ്ഞു, ഈശോയുടെ ജനനത്തിന്റെ ഓർമ്മ നമുക്കൊരവസരമാണ്. യുദ്ധം, ദാരിദ്ര്യം, അനീതി, ഇനിക്വാളിറ്റി എന്നിവയാൽ സഹിക്കുന്ന ഓരോ ശിശുവിനും വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ പ്രത്യേകം സ്മരിക്കാനും അവരെല്ലാം ഈശോയുടെ മുഖം ഇന്ന് ലോകത്തെ അവതരിപ്പിക്കുന്നവരാണ്. അപ്പൊ ഈ രണ്ട് പ്രസംഗങ്ങളിലും ബലഹീനരായിരിക്കുന്ന ആളുകളിലേക്ക് തിരിയാനാണ് ക്രിസ്മസ് നമ്മളെ ക്ഷണിക്കുന്നത് എന്ന സന്ദേശമാണ് മാർപ്പാപ്പ നൽകിയത്. ഇന്ന് നമ്മുടെ ലോകത്ത് യുദ്ധത്തിന്റെ കാറ്റാണ് എങ്ങും വീശുന്നത്. കാലഹരണപ്പെട്ട ഒരു വികസന മാതൃകയുടെ ഫലമായി മാനുഷികവും സാമൂഹികവും പാരിസ്ഥിതികവുമായ ഒരു തളർച്ചയും നാശവുമാണ് ഉണ്ടാകുന്നത് എന്നും പരിശുദ്ധ പിതാവ് പറഞ്ഞു. ഈ അവസരത്തിൽ ക്രിസ്മസ് നമ്മെ ശിശുവിന്റെ അടയാളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ക്ഷണിക്കുന്നു. ശിശുവായി ദൈവം പിറന്ന അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകണം. പ്രത്യേകിച്ചും ഈശോയെ പോലെ സത്രത്തിൽ പിറക്കാൻ ഒരു സ്ഥലവും കിട്ടാത്ത കുഞ്ഞുങ്ങളിലേക്ക്, വഴിയോരങ്ങളിലെ കുഞ്ഞുങ്ങളിലേക്ക്, ദാരിദ്ര്യം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയുണ്ടാകണമെന്ന് പരിശുദ്ധ പിതാവ്
ആശംസിക്കുകയാണ്, ലോകത്തോട് മുഴുവൻ പറയുകയാണ് ചെയ്തത്. ഈശോ പിറന്നത് മാനുഷിക ഇച്ഛയാലല്ല, മറിച്ച് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹദാനത്തിന്റെ ഫലമായിട്ടാണ് അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നത്. ക്രൈസ്തവ ജനതയുടെ വിശ്വാസം ക്രിസ്മസ് ലിറ്റർജിയിൽ ആരാധനക്രമത്തിൽ ആഗതനാകുന്ന ദൈവത്തിന്റെ രഹസ്യം നമ്മൾ വീണ്ടും ജീവിക്കുകയാണ് ചെയ്തത്. ക്രിസ്മസിലെ ആഘോഷങ്ങളും പ്രാർത്ഥനകളും കുർബാനയും എല്ലാം അതിനെ നമ്മൾ അനുസ്മരിക്കുകയാണ് ചെയ്തത്, റിവൈവ് ചെയ്യുകയാണ്, റീലീവ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തത്. നമ്മുടെ മധ്യേ ശരീരം അവൻ സ്വീകരിച്ചു, ശരീരം സ്വീകരിച്ച് അവൻ പിറന്നു, അവൻ ദരിദ്രനും എളിമയുള്ളവനുമായി വന്നു, വന്നത് നമ്മളെ രക്ഷിക്കാനാണ്. ഇത് നമ്മളെ ആഴത്തിൽ ചലിപ്പിക്കണം. വീണ്ടും പരിശുദ്ധ പിതാവ് പാതിരാ കുർബാനയ്ക്ക് പറഞ്ഞ പ്രസംഗത്തിന്റെ മറ്റൊരു മാനം നമ്മുടെ മുമ്പിൽ എടുത്തു കാട്ടുകയാണ് ചെയ്തത്. നമ്മുടെ പിതാവിന്റെ ആർദ്രത എത്രയോ വലുതാണ് എന്ന് അനുഭവിക്കാൻ നമുക്ക് കഴിയണം. ഈ ആർദ്രത, ഈ ടെൻഡർനെസ് ലോകത്തിലെ വ്യത്യസ്ത സംഘർഷങ്ങളിലും യുദ്ധങ്ങളിലും കലഹങ്ങളിലും സഹിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക വിധം പ്രകാശിതമായി തീരാൻ നമ്മൾ ഇടയാക്കണം. അങ്ങനെ സഹിക്കുന്ന കുട്ടികളെക്കുറിച്ചുള്ള ഒരു ശ്രദ്ധയുണ്ടാകുവാൻ നമുക്കിടയാകണം. ചൂഷണം ചെയ്യപ്പെടുന്ന കുട്ടികൾ, പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികൾ, കുട്ടിപ്പട്ടാളങ്ങളായി ഉപയോഗിക്കപ്പെടുന്ന കുട്ടികൾ, മാർപ്പാപ്പ പറയുന്നത് ആധുനിക ലോകത്തിന്റെ വലിയ തിന്മകളാണ്, സാമൂഹ്യമായ തിന്മകളാണ്, അടിമത്തമാണ് എന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളിലേക്ക് പ്രത്യേകമായൊരു ശ്രദ്ധയുണ്ടാകണമെന്ന് വളരെ വാത്സല്യത്തോടെ പരിശുദ്ധ പിതാവ് ഈ പ്രസംഗത്തിൽ പറഞ്ഞു. പിന്നീട് മാർപ്പാപ്പ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളും ഏത് യുദ്ധത്തിലും ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് സ്ത്രീ ജനങ്ങളും കുട്ടികളുമാണല്ലോ, അവർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളെ ഓർത്ത് മാർപ്പാപ്പ പ്രാർത്ഥിച്ചു, അവിടെയെല്ലാം സമാധാനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ജെറുസലേം പാലസ്തീനായും ജെറുസലേം തമ്മിലുള്ള ബന്ധം, വെനസ്വേലയിലെ കാര്യം, ആഫ്രിക്ക, ഉക്രൈൻ, മിഡിൽ ഈസ്റ്റ്, അവിടെയുള്ള സംഘർഷങ്ങളെല്ലാം മാർപ്പാപ്പ എടുത്തു പറഞ്ഞു. അവിടെയെല്ലാം യുദ്ധവും അക്രമവും ദാരിദ്ര്യവും വഴി ഉണ്ടാകുന്ന എല്ലാ കെടുതികൾക്കും അറുതി ഉണ്ടാകുവാൻ സമാധാന പ്രാർത്ഥന ഈ ലോകത്തിനും റോമാപട്ടണത്തിനും വേണ്ടിയുള്ള ആ പ്രാർത്ഥനയിൽ മാർപ്പാപ്പ നടത്തുകയുണ്ടായി. മറിയവും യൗസേപ്പും ആട്ടിടയരും ചെയ്തതുപോലെ, ആട്ടിടയർ ഈശോയെ പോയി കണ്ട കാര്യം നമുക്കറിയാമല്ലോ, നാമും ഉണ്ണീശോയിൽ നമുക്കായി മനുഷ്യനായ ദൈവ സ്നേഹത്തെ സ്വാഗതം ചെയ്യാൻ തയ്യാറാകണം. മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിച്ചു, നാം നമ്മെ തന്നെ സമർപ്പിക്കണം. അവിടുത്തെ കൃപയുടെ സഹായത്താൽ നമ്മുടെ ലോകത്തെ കൂടുതൽ മാനുഷികമാക്കി തീർക്കാൻ, ഇന്നത്തെയും ഇന്ന് ജീവിച്ചിരിക്കുന്ന കുട്ടികൾക്കും ഭാവിയിലെ കുട്ടികൾക്കും കൂടുതൽ വാസയോഗ്യമായ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിക്കണം. ഇതാണ് സന്ദേശം നൽകിയത്. അത് പറഞ്ഞ് മാർപ്പാപ്പ വിവിധ ഭാഷകളിൽ എല്ലാ ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും സമാധാനത്തിന്റെ സന്ദേശം നൽകി. പ്രിയപ്പെട്ടവരെ, ഒരു പുത്തനാണ്ടിലാണ് നാം നിൽക്കുന്നത്. പുത്തനാണ്ട് ആരംഭിച്ചത് തന്നെ സമാധാനത്തെക്കുറിച്ചുള്ള ചിന്ത കൊണ്ടാണ്. മാർപ്പാപ്പ ലോകമെമ്പാടും സമാധാനമുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്കും സമാധാനത്തിന്റെ വക്താക്കളാകാം. നമുക്ക് ശിശുവായി പിറന്ന ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അന്തരീക്ഷത്തിൽ പിറന്ന ആ ക്രിസ്തുവിനെ കുറിച്ച്, ഉണ്ണീശോയെ കുറിച്ച് ചിന്തിക്കാനും അത് ഇന്ന് തരുന്ന വലിയ പാഠമാണ് മാർപ്പാപ്പ അവതരിപ്പിച്ചത്. അവസ്ഥ അനുഭവിക്കുന്ന, ദുർബലരായിരിക്കുന്ന, അവഗണിക്കപ്പെടുന്ന ആളുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയുണ്ടാകണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിലേക്ക്, അവഗണിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു ഭാവി കെട്ടിപ്പടുക്കുന്നതിന് നാം നമ്മെ തന്നെ സമർപ്പിക്കണം എന്ന ചിന്തയാണ് ഈ ക്രിസ്മസ് നാളിൽ നൽകിയത്. അത് നമുക്ക് വലിയ ഒരു പ്രചോദനമാകട്ടെ. നമ്മുടെ ജീവിതത്തെ അല്പം കൂടി ചലിപ്പിക്കാൻ അതിടയാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വിപ്ലവകരമായൊരു മാറ്റമുണ്ടാകും. മാർപ്പാപ്പ തന്നെ അത് ആവർത്തിച്ച് പറഞ്ഞല്ലോ ഈ പ്രസംഗത്തിൽ, റെവല്യൂഷണറി ഇമാജിനേഷൻ തന്നെ. അങ്ങനെ ഒരു ലോകമുണ്ടാകുന്നത്, നന്മ നിറഞ്ഞൊരു ലോകമുണ്ടാകുന്നതിന് വരാൻ, കൂടുതൽ മാനുഷികമായത് വരാൻ, കൂടുതൽ നീതിനിഷ്ഠമായത് വരാൻ, കൂടുതൽ സന്തോഷമുള്ളത് വരാൻ വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മളും പ്രാപ്തരാകണം. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന ചിന്തയോടെ ഞാൻ ഈ വാക്കുകൾ
ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയ ഒരു എപ്പിസോഡുമായി, മാർപ്പാപ്പയുടെ ഒരു സന്ദേശവുമായി അടുത്ത പ്രാവശ്യം നമുക്ക് കണ്ടുമുട്ടുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.